ഇന്നത്തെ വീഡിയോയില് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം KCB ഇംപ്ലിമെന്റ് ചെയ്ത ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം LMS എന്ന് പറയും. അതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ KCBയില് KCB എംപ്ലോയീസിന് എക്സ്ക്ലൂസീവ് ആയിരിക്കും ഈ ഒരു വീഡിയോ. കാരണം ഒരു KCB എംപ്ലോയിക്ക് മാത്രമേ ഇത് ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോ നേരിട്ട് കൊണ്ടതിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ഇത് നോർമലി പ്രൈവറ്റ് കമ്പനീസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ ടാറ്റയുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രീ കോഴ്സസ് അവൈലബിൾ ആയിരുന്നു അല്ലേ. അതിന് മാത്രമല്ല ഒരു അവസാനം ഒരു സർട്ടിഫിക്കറ്റ് വരെ നമുക്ക് കിട്ടും. അപ്പോ ഈ ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ KCB കുറച്ച് നാൾ മുന്നേ ഇത് ചെയ്തു വെച്ചിട്ടുള്ള കാര്യമാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അതായത് നിങ്ങൾ ഈ ഇതിൽ കുറെ കോഴ്സുകൾ ഉണ്ടാവും. ആ കോഴ്സുകൾ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് പഠിച്ചാൽ മതി. ഓൺലൈൻ ആയിട്ട് തന്നെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് CEHRM സൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് നോളജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ LMS എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ കാണിച്ചു തരാം. നമ്മുടെ KCB വെബ്സൈറ്റ് എടുക്കുക. അതിൽ നോളജ് ഹബ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് ഉണ്ട്. അതിൽ ആണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഇത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഞാനിത് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിരുന്നു. ഒന്നുകൂടി അത് എടുത്ത് കാണിച്ചു തരാം. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടും. ഇതാണ് നിങ്ങൾക്ക് ആദ്യമേ കാണുന്നത്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളെല്ലാം ഫ്രീ ആണ്. നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാം. മാത്രമല്ല CEHRM സൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇത് KCB എംപ്ലോയീസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും മറ്റ് അവരുടെ നോളജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ഇനി ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിലിപ്പോ ഇവർ പറയുന്നത് 28,000 എംപ്ലോയീസ് യൂസേഴ്സ് ഇതിൽ ഉണ്ട്. പക്ഷേ ഇത് എത്ര ആൾക്കാർക്ക് അറിയും എന്ന് എനിക്കറിയില്ല. കാരണം പലർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയോ അതിലെ കോഴ്സുകളെ പറ്റിയോ ഒരു ധാരണ ഇല്ല. നമ്മുടെ ഞാൻ ഇത് മനസ്സിലാക്കുന്നത് ആനുവൽ റിപ്പോർട്ട് കുറച്ച് നാൾ മുന്നേ നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയത്. നോർമലി ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു ലേണിംഗ് LMS പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല. പക്ഷെ KCB അത് ഇംപ്ലിമെന്റ് ചെയ്തു. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്തുവെങ്കിൽ അത് എംപ്ലോയീസിന്റെ അടുത്ത് എത്ര മാത്രം എത്തിയിട്ടുണ്ട് എന്ന് അറിയില്ല. അപ്പോ ആ ഒരു അവയർനെസിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഈ പറയുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് പല എക്സാമിനും ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആക്ട് ഉണ്ട്, അത് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിന് ഉപയോഗിക്കാം. ഇപ്പോൾ PSC ഇപ്പോ ബൈ ട്രാൻസ്ഫർ എക്സാംസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനകത്തും ചിലപ്പോൾ ഈ കോഴ്സുകളുടെ ആവശ്യം വരും. കാരണം സെയിം സബ്ജക്റ്റുകൾ ഇവിടെയും പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ നേരെ ഒരു യൂട്യൂബ് ലിങ്കിലേക്കാണ് പോകുന്നത്. ഓൾറെഡി യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ആർക്കും അറിയില്ല. നമ്മൾ വെറുതെ യൂട്യൂബിൽ അത് കണ്ടാലും നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഏൺ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ നമ്മളിതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളിതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, നമ്മൾ നമ്മുടെ എംപ്ലോയി കോഡും ആ സരസിലൊക്കെ കയറുന്ന ഒരു പാസ്വേഡ് ഇല്ലേ, HRS ഒക്കെ ലോഗിൻ ചെയ്യുന്ന പാസ്വേഡ് ഇല്ലേ, അത് രണ്ടും മാത്രം മതി. അതുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ട് ലോഗിൻ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കയറാൻ പറ്റും. എൻ്റെ സെഷൻ ഓൾറെഡി ടൈംഡ് ഔട്ട് ആയിപ്പോയി. കാരണം ഞാൻ കുറെ ഉപയോഗിച്ചത് കാരണമാണ്. നിങ്ങൾക്ക് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് കയറാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാനത് ഓൾറെഡി ലോഗിൻ ആയിട്ടുണ്ട്. എനിക്കിത് ഓട്ടോ സേവ് ആയിട്ട് കിടന്നത് കാരണമാണ് ഞാൻ എനിക്ക് എൻ്റെ എംപ്ലോയി കോഡ് HRS പാസ്വേഡോ ഒന്നും അടിക്കേണ്ടി വരാഞ്ഞത്. അപ്പൊ ഞാനിത് ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ റീലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ഡാഷ്ബോർഡ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ. പല ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒരുപാട് ഉണ്ടല്ലോ. ഇപ്പോൾ സ്വയം എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ തന്നെ, സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതേപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഇതും.
അപ്പോ ഇതില് അതെ എൻ്റെ ഡാഷ്ബോർഡ് ആണത്. അപ്പോ ഇതില് ഞാൻ ചേർന്നിട്ടുള്ള കുറെ കോഴ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നത്. ഹോമിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റും, അവൈലബിൾ കോഴ്സ് ഏതൊക്കെയാണെന്ന്. ഇത് ഓരോ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് SBU എന്ന് പറയും, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ട്രാൻസ്മിഷൻ ഉണ്ട്, പിന്നെ നമുക്ക് ജനറേഷൻ ഉണ്ട്, അങ്ങനെ നമുക്ക് ഓരോ ഇതായിട്ട് SBUകളായിട്ട് തിരിച്ചിട്ടില്ലേ. അപ്പോൾ ഓരോന്നിനും എക്സ്ക്ലൂസീവ് ആയിട്ട് വരെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ITയുടെ ഉണ്ട്, ഇവിടെ ഡിസ്ട്രിബ്യൂഷന്റെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ജനറൽ ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഒരു കോഴ്സിലേക്ക് നമ്മൾ എങ്ങനെയാണ് എൻറോൾ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നുവരെ ചെയ്യാത്ത ഒരു കോഴ്സ് അതിലേക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതായത് നിങ്ങൾ ജനറലിൽ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സ് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിലേക്ക് ഞാൻ എൻറോൾ ചെയ്യാൻ പോവുകയാണ്. ദേ ഞാൻ അത് എടുത്തു കഴിഞ്ഞാൽ ദേ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ താഴെ വരും എൻറോൾ മീ, ജസ്റ്റ് വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ആ കോഴ്സിലേക്ക് എൻറോൾ ചെയ്തു, ഇവിടെ കാണിക്കുന്നുണ്ട് യു ആർ എൻറോൾഡ് ഇൻ ദിസ് കോഴ്സ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ്, കോഴ്സിന്റെ ഒരു സമ്മറി പറയും, അത് എത്ര മിനിറ്റ് ഉണ്ട്, ആരാണ് പഠിപ്പിക്കുന്നത്, എന്ത് തരം പ്രസന്റേഷൻ ആണ്, അതായത് വീഡിയോ ആണ്, ലാംഗ്വേജ് മലയാളം ആണ്, മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ടൈപ്പ് ടെസ്റ്റ് ആണ്, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ്, MCQ ആയിരിക്കും. ഈ ഓബ്ജക്റ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ചെയ്യുന്ന കാര്യമൊന്നും അല്ല. അതായത് നമ്മൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അത് സിമ്പിൾ ആയിട്ട് അത് ക്രാക്ക് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ഒരു ട്രയൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നോർമലി ഇവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് വരും, അതായത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് യൂട്യൂബ് വീഡിയോയിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. ദേ ഇവിടെ ഈ യൂണിറ്റ് വണ്ണ്, ഈ കോഴ്സിൽ എന്തോ ഒരു പ്രശ്നം വന്നിരുന്നു, അത് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് പോയേനെ. ഇനി ഞാൻ എൻറോൾ ചെയ്ത ഒരു കോഴ്സിൽ ഞാൻ അത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അത്ര മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇലക്ട്രിസിറ്റി ആക്ട്. അപ്പോൾ ഇതിലേക്ക് പോവുകയാണെങ്കിൽ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതിൽ നമുക്കൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ യൂണിറ്റ് വണ്ണ് ഇതിലേക്ക് കയറുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ പഠിപ്പിക്കുന്നത് മലയാളത്തിൽ തന്നെ ആയിരിക്കും, വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ അതിന്റെ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരില്ല. നേരത്തെ കോഴ്സിൽ പറ്റിയ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രീ ടെസ്റ്റ് ഉണ്ട്, അതായത് ഇതിനെപ്പറ്റി ഒരു പ്രീ ടെസ്റ്റ് ഉണ്ട്. ആ പ്രീ ടെസ്റ്റ് കഴിഞ്ഞാലേ നമ്മൾ ആ കോഴ്സിന്റെ വീഡിയോ ആക്റ്റീവ് ആകത്തുള്ളൂ. അത് ചില കോഴ്സുകൾക്ക് അങ്ങനെ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ കാര്യമുള്ളതല്ല, ഒരു 5 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുള്ളൂ, ആർക്ക് വേണമെങ്കിലും അത് ക്രാക്ക് ചെയ്യാനേ ഉള്ളൂ. മാത്രമല്ല അത് നമ്മൾ ഇൻ കേസ് നമുക്ക് അത് 5 തെറ്റി പോയാലും കുഴപ്പമില്ല, എത്ര തവണ വേണമെങ്കിലും റീടേക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഫുള്ള് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എൻറോൾ ചെയ്ത കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ എൻറോൾ ചെയ്തതാണ്, വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സീനിയർ അസിസ്റ്റന്റ് ആയാലും ഇപ്പോൾ ഓഫീസ് റാങ്കിലുള്ള ഒരാൾക്കും വേണ്ടതാണ് നമ്മുടെ ഇ ഫയലിംഗ്. ഇ ഫയലിംഗ് ആ പ്ലാറ്റ്ഫോം അതിൻ്റെ ട്യൂട്ടോറിയൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് അതിൽ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദേ ഇങ്ങനെ ഈ ഒരു കോഴ്സ് ഉണ്ട്, ഈ ഓഫീസ് ന്യൂ വേർഷൻ, ഇത് ഏറ്റവും പുതിയ വേർഷൻ ആണ്, ഈ ക്ലാസ് കൊടുക്കുന്ന ITV വേർഷൻ കേരളയാണ്. ഇതും അതേപോലെ തന്നെ ഉള്ളു, ഞാൻ ഇത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഫുള്ള് കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്കത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിന് ഞാൻ എലിജിബിൾ ആയിരുന്നു. ഇതാണ് സർട്ടിഫിക്കറ്റ്, ഇത് സർട്ടിഫിക്കറ്റ് എൻ്റെ ജനറേറ്റ് ആയി വന്നതാണ്. ഇത് അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ പേരും എല്ലാം എഴുതി വെക്കും, മാത്രമല്ല നമ്മുടെ എംപ്ലോയി ഐഡിയും തരും. ഇത് CEHR ഒരു സീലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, HRD സെല്ലിൽ നിന്നാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക്
ഇറ്റ് മൈറ്റ് എൻഹാൻസ് യുവർ സി വി. എനിക്കറിയില്ല എത്രമാത്രം ഉപകാരപ്പെടുന്നു, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന നോളജ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്ക് സർട്ടിഫിക്കറ്റ് വെറുതെ ആഡ് ചെയ്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല, അതിൽ നിന്ന് നമ്മൾ എത്രമാത്രം പഠിച്ചു എന്ന് വേണം നോക്കാൻ. അപ്പോൾ ഇങ്ങനെ ഓരോ കോഴ്സുകളുണ്ട്, അപ്പോൾ ഇങ്ങനെ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലെ ജോബ് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് തോന്നും. അതായത് നമുക്കിപ്പോൾ ഈ ഫയലൊക്കെ പലർക്കും കൺഫ്യൂസിങ് ആണ്, ചിലപ്പോൾ ചില കാര്യങ്ങൾ മറന്നു പോകും. അതായത് പുതിയതായിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണെങ്കിലും, അപ്പോൾ അതിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കോഴ്സുകൾ, അതായത് ഒരു 21 വീഡിയോ ഉണ്ട്, അധികമൊന്നും ഉണ്ടാവില്ല, ഒരു 10 6 7 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇത് കാണും, നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വന്ന് കയറാനേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾ ഇത് ഓൾറെഡി ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടെങ്കിൽ ഇത് വീണ്ടും വന്ന് ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണേണ്ടി വരും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് എൻറോൾ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ആദ്യത്തെ യൂണിറ്റ് 1 മാത്രമേ ഡയറക്റ്റ് കയറാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഓരോന്നും പടിപടിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ ഈ ഒരു ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് അറിയാത്ത ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ബോർഡ് എംപ്ലോയീസ് തന്നെ ഇത് അറിയാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്താൽ അവർക്കും ഒരുപാട് ഗുണമുണ്ടാവും. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ എക്സാമിന് ആണെങ്കിൽ പോലും അതിൽ ഇലക്ട്രിസിറ്റി ആക്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കൂടാതെ ഈ ജി എസ് ടി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ക്ലാസ്സുകളിന് പോവാതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. കാരണം ഇത് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതിലെ നമ്മുടെ ജി എസ് ടിയുടെ ക്ലാസ് ഞാനത് കംപ്ലീറ്റ് ചെയ്തതാണ്, പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല അത് അത്ര ഇഫക്റ്റീവ് ആണെന്ന്. അത് പെട്ടെന്ന് തീരുന്ന ഒരു കോഴ്സാണ്, അധികം ടൈമൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ ബോർഡ് ഇത് കുറച്ചുകാലം മുന്നേ കൊണ്ടുവന്നെങ്കിലും പിന്നെ അതിലേക്ക് കൂടുതൽ അവര് ഒരു റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല. അതായത് എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക് എന്ന് അവർ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഇങ്ങനെ ഓരോ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ 2023 വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആരാന്ന് അറിയില്ല. അപ്പൊ അവര് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് കയറാനൊക്കെ പറ്റും. ഈ ഫോറത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഒരു കോഴ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആ കോഴ്സുകളിൽ ആരൊക്കെ എൻറോൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അത് എവിടെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. അതെ, ഇവിടെ പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ പാർട്ടിസിപ്പൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതെല്ലാം നമ്മുടെ ബോർഡ് എംപ്ലോയീസ് ആണ്. അപ്പൊ ഈ ആൾക്കാരൊക്കെ ഇതിന് എൻറോൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ നോക്കേണ്ട കാര്യം വെച്ചൊന്നുമില്ല. അതായത് എത്ര പേര് കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനുമില്ല. മാത്രമല്ല ഇവർ എന്നാണ് അവസാനമായിട്ട് കയറിയതെന്ന് വരെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. അത് ഇപ്പോൾ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇതിൽ ഒരുപാട് ആൾക്കാർ എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ആരൊക്കെയാണെന്ന്, ഇതെല്ലാം ബോർഡ് ജീവനക്കാർ തന്നെയാണ്, പക്ഷെ ഇതാരൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പോ ഇൻ കേസ് നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഇതിൽ ഓട്ടോ അപ്ഡേറ്റ് ആയിട്ട് വന്ന് കയറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ നോക്കേണ്ട കാര്യങ്ങൾ ഈ കോഴ്സും ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഈ കോഴ്സ് എടുത്തിട്ട് നമ്മൾ ഓരോന്നും പടിപടിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും അവസാനം നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരും. അപ്പോൾ ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ നോളജ് അക്വയർ ചെയ്യാനും സാധിക്കും. ഈ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്, റിട്ടയർമെന്റ് അടുക്കുന്ന ജീവനക്കാര് ഇത് ഈ വീഡിയോ നിർബന്ധമായിട്ട് എൻറോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് ലംസമായിട്ട് ഒരുപാട് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഓൺ ആൻ ആവറേജ് 40 to 50 lakhs മിക്കവർക്കും ഇവിടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കയ്യിൽ വരുന്ന പൈസ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഈ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് വഴി ഈ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്, അത് എവിടെ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. പിന്നെ ടാക്സ് പ്ലാനിങ്, നമുക്ക് ടാക്സ് എങ്ങനെ വെട്ടിക്കാന്നല്ല, എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു പോർഷനാണ് ഈ ടാക്സ് പ്ലാനിങ്. അപ്പോൾ
റിട്ടയർമെന്റിലേക്ക് അടുക്കുന്ന ആൾക്കാർ ഈ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഒന്ന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 160 മിനിറ്റ് ഉണ്ട്, പക്ഷെ അത് അത്ര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലംസമായിട്ട് കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ട്രഷറിയിൽ തന്നെ ഇടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് സ്റ്റോക്കിൽ കൊണ്ടിടാം, അല്ലെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ അതെല്ലാം ഒരു എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പഴയ പോലെ ആൾക്കാർ വെറുതെ FD എന്ന് കൊണ്ടിടാറൊന്നുമില്ല. FD യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 7 to 8% ഒക്കെ കിട്ടത്തുള്ളൂ, പക്ഷെ നമുക്ക് സ്റ്റോക്ക് ആണെങ്കിൽ 25% വരെ കിട്ടും. പക്ഷെ നമ്മൾ നല്ല സ്റ്റോക്ക് അല്ലാന്നുണ്ടെങ്കിലോ എല്ലാം പോകും. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് ചെയ്യാന്നേ ഉള്ളൂ. അതിന് ഫ്രെയിമുകളൊക്കെ ഉണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ ഞാൻ അത് എങ്ങനെയാണെന്ന്, അതായത് ആരെയൊക്കെ കോൺടാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫേമുകൾ, അതായത് നിങ്ങളുടെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന കുറെ ഫേംസ് ഉണ്ട്, അപ്പൊ നിങ്ങൾ തന്നെ ഇത് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തന്നെ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്തോളൂ. പ്രോപ്പറായിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലെങ്കിലും ഇടുക. നല്ല മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് FD ഇടുന്നതിനെക്കാട്ടി കൂടുതൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അതായത് ഈ 50 lakhs ഒക്കെ കിട്ടുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് അത് 1 crore അടുത്ത് വരെ നമുക്ക് ഉണ്ടാക്കാനേ ഉള്ളൂ, ഒരു 2 to 3 years കൊണ്ട്. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് KCB യുടെ ഈ ഇലക്ട്രോണിക് ലേണിംഗ് പോർട്ടലിൽ അവൈലബിൾ ആയിട്ട് ഉണ്ട്. അപ്പോ പരമാവധി ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലെ ഒരു ക്ലാസ് ഞാൻ എടുത്ത് കാണിക്കുന്നതൊന്നുമില്ല, ഇത് ഇതുകൊണ്ടുള്ള ഉപയോഗവും ഇതെങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു അവയർനെസ് ആണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അതായത് ഒരാൾ പറഞ്ഞു തന്നിട്ട് പഠിക്കേണ്ട ഒരു കാര്യമല്ലത്, ഇത് നമ്മൾ ജസ്റ്റ് ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയി കോഡും പാസ്വേഡ് HRSലെ പാസ്വേഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ ലോഗിൻ ആയിട്ട് കിടക്കും ഇതിൽ. അപ്പൊ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ സമയം കളയുന്ന കാര്യങ്ങളുണ്ടല്ലോ, റീൽസ് ഒക്കെ കണ്ട് കളയുന്ന സമയത്ത് നിങ്ങൾ ഈ വീഡിയോകൾ കണ്ടാൽ മതി. അപ്പോൾ ഒരുപാട് ഗുണവും ഉണ്ടാവും. അപ്പോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.